ഞായറാഴ്ച ആളുവിൽ പിടികൂടിയ MDMA മെത്തലിൻ ഡയോക്സി മെത്തഫിറ്റമിൻ എന്ന MDMA എത്തിച്ചത് കൊച്ചിയിലെയും തൃശൂരിലെയും പുതുവത്സര പാർട്ടികൾക്ക് വേണ്ടിയാണ് എന്നാണ് പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ. ഞായറാഴ്ച ആളുവിൽ നടന്നത് കേരള സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ സിന്തറ്റിക് ലഹരി മരുന്ന് വേട്ടയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസലഹരി മരുന്നാണ് MDMA. എന്താണ് MDMA എന്നത് വിശദമാക്കാം. ഒരു തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ ഇതിന് അടിമയാകുന്ന ഒരു മരുന്നാണത്. എക്സ്ട്രസി, മോളി എക്സ് തുടങ്ങിയ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. 0.5 ഗ്രാം മെത്തലിൻ ഡയോക്സി മെത്തഫിറ്റമിൻ കയ്യിൽ സൂക്ഷിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. 10 ഗ്രാം കയ്യിൽ വയ്ക്കുന്നത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന തരത്തിലുള്ള ഗുരുതര കുറ്റകൃത്യവുമാണ്. ഉറക്കമില്ലായ്മ മുതൽ തലച്ചോറിനെയും നട്ടലിനെയും വരെ വളരെയധികം ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ MDMA നിരന്തര ഉപയോഗം കൊണ്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായ MDMA ആണ് കേരളത്തിലേക്ക് അതിർത്തി കടന്ന് എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. എക്സൈസും പോലീസിന്റെ നർക്കോട്ടിക് വിഭാഗവും വളരെയധികം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും ഡയോക്സി മെത്തഫിറ്റമിന്റെ വിപണനവും ലഭ്യതയും കുറയ്ക്കാൻ ആകുന്നില്ല എന്നതാണ് വാസ്തവം. ഇത് റേപ്പ് ഡ്രഗ് എന്നാണ് അറിയപ്പെടുന്നത്. റേപ്പ് ഡ്രഗ് എന്നറിയപ്പെടുന്ന MDMA മയക്കുമരുന്ന് ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ്. ഒരു ചെറിയ അംശം ഉള്ളിലെത്തിയാൽ 6 മണിക്കൂർ മുതൽ  9 മണിക്കൂർ വരെ ഒരുതരം ഉന്മാദാവസ്ഥയിലാകും. ഈ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഓർമ്മകൾ ഇല്ലാത്ത അവസ്ഥയിൽ ആകും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തിയാൽ യാതൊരു വിധത്തിലുള്ള രുചി വ്യത്യാസവും അനുഭവപ്പെടില്ല. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കിയ നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് റേപ്പ് ഡ്രഗ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നത്. അളവിൽ കൂടുതൽ ശരീരത്തിൽ ചെന്നാൽ മരണം വരെ ഉണ്ടാകാവുന്ന മയക്കുമരുന്നുമാണിത്. ലോകവ്യാപകമായി നിരോധിക്കപ്പെട്ട ലഹരി മരുന്നാണ് MDMA അഥവാ മെത്തലിൻ ഡയോക്സി മെത്തഫിറ്റമിൻ. ഏറ്റവും മാരകമായ ലഹരി വസ്തുക്കളിൽ ഒന്നാണ് MDMA. നേരിട്ട് നാഡീവ്യൂഹത്തെയാണ് ഇത് ദോഷകരമായി ബാധിക്കുക. ഉന്മാദം എന്നർത്ഥം വരുന്ന എക്സ്ട്രസി, മോളി തുടങ്ങി 20-ലധികം ഓമന പേരുകൾ MDMA പല രൂപത്തിലും ഇത് കണ്ടുവരാറുണ്ട് എങ്കിലും കർപ്പൂരത്തോട് സാമ്യമുള്ള പരലുകളായും പൊടി രൂപത്തിലുമാണ് ഏറ്റവും കൂടുതലും ഇവ പിടികൂടാറുള്ളത്. ചൂടാക്കിയാൽ ദ്രാവക രൂപത്തിലേക്ക് ഇവ മാറും. ചൂടാക്കുമ്പോഴുള്ള പുക ശ്വസിച്ചും ദ്രാവകം പുരട്ടിയ സിഗരറ്റ് വലിച്ചും ലഹരിയായി ഉപയോഗിക്കുന്നവർ ധാരാളമാണ്. ലഹരി ഉപയോഗിക്കുന്ന ആഘോഷ പരിപാടികളിൽ പാർട്ടി ഡ്രഗ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. 1 കിലോയിൽ താഴെ തൂക്കം വരുന്ന കഞ്ചാവ് പിടികൂടിയാൽ ജാമ്യത്തിന് അർഹതയുണ്ട് എങ്കിൽ MDMA കാര്യത്തിൽ ഇത് 0.5 ഗ്രാം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. 10 ഗ്രാമോ അതിനു മുകളിലോ കൈവശം വെച്ചാൽ സ്വത്ത് കണ്ടു കെട്ടുന്നതിന് വരെ നടപടിയെടുക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. MDMA കൈവശം വയ്ക്കുന്നത് 10 വർഷം മുതൽ പരമാവധി 20 വർഷം വരെ തടവും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ദിവസവും MDMA പിടിയിലാകുന്ന ഒരു കേസെങ്കിലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതും ഏറ്റവും വലുതുമാണ് കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന ലഹരി വേട്ട. പാനിപ്പൂരി ഫ്രൂട്ട് ജ്യൂസ് പാക്കറ്റുകളിലാക്കി കടത്തിക്കൊണ്ടു വരികയായിരുന്നു ഏകദേശം 3 കോടിയോളം വരുന്ന 3 കിലോ MDMA. ഇതാണ് എക്സൈസ് ഇന്റലിജൻസ് പിടികൂടിയത്. ആലുവ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ സ്വദേശികളായ സേനുലാബ്ദീൻ, രാഹുൽ, സുഭാഷ് എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ട്രെയിനിൽ ഡൽഹിയിൽ നിന്നും കൊണ്ടുവരികയായിരുന്ന ലഹരിയാണ് പോലീസ് പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.